ജയ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തനിനാടൻ രീതിയിൽ ഒരു ഞണ്ട് മസാല. ഞണ്ട് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് അര കിലോ ക്രാബ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് രണ്ട് സബോള നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. രണ്ട് തണ്ട് വേപ്പില, ഒരു പത്ത് വെളുത്തുള്ളി, അത്ര തന്നെ ഇഞ്ചിയും കൂടി എടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഇതിനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് വേപ്പില കൂടാതെ സബോള കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ വെച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് വാടി കിട്ടും. ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ സബോളയൊക്കെ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. സബോളയൊക്കെ അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം പൊടികളൊക്കെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് സാധാരണ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണ്. ഇതുകൂടാതെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാനും അതേപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ലതാണ്. ഈ ഞണ്ടൊക്കെ കറി വയ്ക്കുന്ന സമയത്ത് എപ്പോഴും നാടൻ രീതിയാണ് ഏറ്റവും അടിപൊളി ടേസ്റ്റ് തരുന്നത്. എല്ലാവരും മാക്സിമം നാടൻ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേറെ അഡീഷണലായിട്ട് നമ്മൾ മസാല ഒന്നും ആഡ് ചെയ്യണില്ല. ഗരം മസാല മാത്രമാണ് ഇതിലേക്ക് മസാലയായിട്ട് ആഡ് ചെയ്യണുള്ളൂ. ഈ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും മസാല മാക്സിമം അവസാനമായിട്ട് ചേർക്കുക, അതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇതിലേക്ക് അവസാനമായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പൈസി ആക്കാൻ കുരുമുളക് പൊടി വളരെ നല്ലതാണ്. അതേപോലെ ഈ കൊണ്ടുവരുന്ന ഞണ്ടിനൊക്കെ എന്തെങ്കിലും മണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ചുവ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് കുരുമുളടി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കുരുമുളടി എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. നമ്മുടെ മസാല നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണ വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. തക്കാളി ആവശ്യത്തിന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ഞണ്ടാണ്. അതേപോലെ നമ്മൾ ഈ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയ മഞ്ഞ പോർഷനൊക്കെ കാണാം. ചില ആളുകളൊക്കെ അത് എടുക്കാറുണ്ട്, ഞാനത് എടുത്തിട്ടില്ല. നമ്മളിതിൻ്റെ ഫ്ലഷ് മാത്രമാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഈ ഞണ്ട് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേർന്ന് സെറ്റായതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഞണ്ട് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച ഒരു തണ്ട് വേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഒരു കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് നമുക്കിത് വേവിച്ചെടുക്കാനുള്ളത്. വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചൂടുവെള്ളം തന്നെ എടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. എല്ലാവരും ചൂടുവെള്ളം തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തേക്കുക, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനും ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അതേപോലെ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഞണ്ട് മസാല. ഒരു പീസ് എടുത്ത് നോക്കി ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ വേവൊക്കെ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി ഞണ്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തനി നാടൻ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ.